നാട്ടില് ഒരു തടിയുള്ള ആൾക്ക് ജീവിക്കാൻ പാടില്ലേ? എനിക്കറിയാമെന്ന് ചോദിക്കാം. അത് ഒരാളുടെ ജന്മം കൊണ്ട് തടി വെക്കും. ചിലവര് മെലിഞ്ഞ എലുമ്പന്മാര് പോലെ ഇരിക്കും. എലുമ്പന്മാരെ നിങ്ങൾ എലുമ്പന്മാരെ എന്ന് വിളിക്കൂ. ഇപ്പൊ തന്നെ സുജിത് ഭക്തന്റെ ഭാര്യയുടെ കാര്യത്തില് എന്തിനാ അവര് കമന്റ് ഇങ്ങനെ കേൾക്കാൻ നിൽക്കുന്നത്? വണ്ണം കുറച്ചാ പോരായോ? വല്ല കുഴപ്പമുണ്ടോ? എത്രയോ പേര് വണ്ണം കുറയ്ക്കുന്നുണ്ട്, അതുപോലെ പോയി വണ്ണം കുറയ്ക്കണം. എന്തിനാ ഇവരൊക്കെ കമന്റ് കേൾക്കാൻ നിൽക്കുന്നേ? സ്വന്തം ശരീരം ഒന്ന് തുണി ഉരിഞ്ഞ് കണ്ണാടി നോക്കിയിട്ട് വേണം അങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ കമന്റ് ചെയ്യാനായിട്ട്. നീ അത്ര ഫിറ്റാണോ എന്ന് നോക്കിയിട്ട് വേണം കമന്റ് ചെയ്യാനായിട്ട്. അല്ല, നിന്റെ ഭാര്യ അത്ര ഫിറ്റാണോ? നിന്റെ ഭർത്താവ് അത്ര ഫിറ്റാണോ? പെമ്പിള്ളാരോട്, സഹ പെമ്പിള്ളാര് പലപ്പോഴും നീ വെറും ഫ്ലാറ്റ് ആണ്, നിനക്കൊന്നും ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. അൽത്വാഫ് ബ്ലോഗ്സിലേക്ക് കൂടെയുള്ള ഞാൻ അൽത്വാഫ് ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും പലരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം 800,000 വ്യൂസ് ആ വീഡിയോയ്ക്ക് യൂട്യൂബിൽ വന്നും കഴിഞ്ഞു. മറ്റവരുടെ എല്ലാ സുജിത് ഭക്തൻ്റെ ഒരു വീഡിയോ ആണ്, ബോഡി ഷെയ്മിങ്ങിനെ വെച്ചിട്ടുള്ള. തൻ്റെ ഭാര്യയെയും തന്നെയും ഒക്കെ ആളുകൾ കമൻറ്റിലൂടെ പരിഹസിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് സുജിത് ഭക്തനിട്ടൊരു വീഡിയോ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. സുജിത് ഭക്തൻ്റെ ഒരു ട്രാവൽ സീരീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുജിത് ഭക്തനും ഭാര്യയും അവരുടെ ഒരു വയസ്സ് മാത്രമുള്ള കുഞ്ഞും സഹോദരനും കൂടി ചേർന്ന് നടത്തുന്ന ഒരു എന്തോ രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ കവർ ചെയ്ത ട്രിപ്പാണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്, ഇതിനു മുമ്പ് ഒരു ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പലരും ഇവരെ പല രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്, കളിയാക്കുന്നുണ്ട് കമൻറ്റിലൂടെ. അത് പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ. പക്ഷേ ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് നമുക്കറിയാം, ഏകദേശം 3-4 വർഷമായെന്ന് തോന്നുന്നു സുജിത് ഭക്തൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ആ സമയം തൊട്ട് ഈ വരുന്ന വീഡിയോയുടെ അടിയിലൊക്കെ കമൻറ്റുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ തടിച്ചേ മാത്രമേ കിട്ടിയുള്ളൂ, ഈ തടിച്ചിക്ക് തടിച്ചല്ലാതെ വേറെ ആരും കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പല കമൻറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേ ഞാൻ നമ്മൾ ഈ ഓരോ കമൻറ്റുകൾ വായിക്കുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാവും. ആളുകളുടെ കമൻറ്റുകളുടെ രീതി നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ദിവസം കൂടെ അസ്ലാം ആർലിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്, അതിനകത്ത് അറിയാമല്ലോ കമൻറ്റ് ആളുകളെ എങ്ങനെ രീതിയിലേക്ക് വഴിതിരിച്ച് വിടുന്നു. ഒരാൾ ചത്ത് കളയണം എന്ന് വരെയുള്ള രീതിയിലാണ് കമൻറ്റ് ഇടുന്നത്. ആ രീതിയിലേക്ക് കമൻറ്റ് ഇടുന്നവരാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ആവണം എന്നുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ വലിച്ചു നീട്ടാൻ നമുക്ക് വീഡിയോയിലേക്ക് വരാം, കാര്യത്തിലേക്ക് വരാം. ഇതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്കെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ സുജിത് ഭക്തൻ്റെ ഭാര്യയ്ക്ക് വണ്ണം കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്. അത് വലിയ പ്രശ്നമാണ്, കുഴപ്പമാണ്. കമൻറ്റുകൾ ഒരുപാട് കാണിച്ചുകൊണ്ട് സുജിത് ഭക്തൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഒരു പ്രസക്തമായ ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് കാണുമ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈഫിൽ ഒരു തവണയെങ്കിലും ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾ കാണത്തില്ല. ബോഡി ഷെയ്മിങ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് പലർക്കും ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ എടാ കറുത്തവനല്ലയോടാ, എടാ എലുമ്പനല്ലയോടാ, എടാ നിനക്ക് ആ ഡ്രസ്സ് ചേരുന്നില്ലടാ, നിൻ്റെ മുടി എന്താടാ ഇങ്ങനെ, ഇനി എന്ത് ചുരുള മുടിയാടാ ഇത്, എന്ത് നീണ്ട കോലം മുടിയാണെന്നോടാ ഇത്, അയ്യേ നിൻ്റെ മൂക്കെന്താ ഇങ്ങനെ, എടാ നിൻ്റെ താടി എന്താണ്, എന്താ രോമം ഇല്ലയോടാ നിൻ്റെ താടിയിൽ, എന്തുകൂടെ അവിടെ ഇവിടെ ഇച്ചിരി ഉള്ളൂ, നിനക്ക് മീശ ഇല്ലയോടാ, എടി നീ എന്തുവാടി ഇങ്ങനെ, നിനക്ക് മോന്തെന്താ കരപ്പം വന്നെയാണോ, നീ എന്തോടി ഒന്നും ഇല്ലയോ നിനക്ക്, നീ എന്താ ഫ്ലാറ്റാണോ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് ബോഡി ഷെയ്മിങ്. ഞാനിനി ഒരു കാര്യം പറയട്ടെ, ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും ഈ വിഷയമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന പെൺപിള്ളേരോട് സഹ പെൺപിള്ളേർ പലപ്പോഴും നീ വെറും ഫ്ലാറ്റാണ്, നിനക്കൊന്നും ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, അത് പല വീഡിയോസ് കാണുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല എനിക്കും പല പേരും വീഡിയോയുടെ അടിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എന്നെ പല രീതിയിലും ബോഡി ഷെയ്മ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കനവില്ല, എനിക്ക് വണ്ണമില്ല, ഒരു സ്ത്രീയെപ്പോലെ ഒരു പെൺകുട്ടിയെപ്പോലുള്ള അതല്ല നിൻ്റെ ശരീരം, നിൻ്റെ ശരീരം വെറും മെലിഞ്ഞതാണ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവല്ലോ, പെൺകുട്ടിയെപ്പോലെ ഉള്ളതല്ല നിൻ്റെ ശരീരം, നിൻ്റെ ശരീരം തീരെ മെലിഞ്ഞതാണ്. അപ്പോൾ പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് എന്തൊക്കെയോ രീതിയിലുള്ള ശരീരം വേണമെന്നാണ് ഈ കമൻറ്റ് ചെയ്യുന്നവരുടെ ഒരു രീതി. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ മുഴച്ചിരിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ആളുകൾ കമൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നിനക്ക് അവിടെ കനവില്ല, ഇവിടെ കനവില്ല, ഈ രീതിയിലാണ് കമൻറ്റ്. അത് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല, പല ഭാഷകളാണ് കമൻറ്റ് വരുന്നത്. ആ കമൻറ്റുകൾ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതുകൊണ്ട് നമുക്ക് ആ കമൻറ്റുകൾ പറയാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലാണ് പല കമൻറ്റുകളും വരുന്നത്. ഇപ്പോൾ തന്നെ സുജിത് ഭക്തൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ എന്തിനാ അവർ കമൻറ്റ് ഇങ്ങനെ കേൾക്കാൻ നിൽക്കുന്നത്? വണ്ണം കുറച്ചാൽ പോരായോ? വല്ല കുഴപ്പമുണ്ടോ? എത്രയോ പേര് വണ്ണം കുറയ്ക്കുന്നുണ്ട്, അതുപോലെ പോയി വണ്ണം കുറയ്ക്കണം. എന്തിനാ ഇവരൊക്കെ കമൻറ്റ് കേൾക്കാൻ നിൽക്കുന്നത്? ഇങ്ങനെയാണ് പലരുടെയും കമൻറ്റുകൾ. മനസ്സിലായോ? അതായത് വണ്ണം കൂടുതലാണെന്ന് പറഞ്ഞ് വരുന്ന കമൻറ്റുകൾക്ക് ബദൽ കമൻറ്റാണ് വണ്ണം കുറച്ചാൽ പോരാ, പ്രശ്നം തീർന്നല്ലോ എന്ന്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരുത്തൻ മറ്റൊരുത്തി പറയുന്ന കേട്ടാണോ നമ്മൾ ജീവിക്കേണ്ടത്? നമ്മുടെ ലൈഫ് ചൂസ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും ജീവിക്കേണ്ടതും നമ്മളല്ലേ? ഏതെങ്കിലും കുറേ വിടുകൾ വന്നിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറണോ? ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഉമ്മച്ചാക്ക് അത്യാവശ്യം കുറച്ച് വണ്ണമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഡോക്ടറെ കണ്ട സമയത്ത്, അതായത് ചില ആരോഗ്യ കാര്യങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഈ വണ്ണം ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, നിങ്ങളുടെ ബോഡിയിലെ എല്ലാം ഷുഗറും കൊളസ്ട്രോളും എല്ലാം അത്യാവശ്യം നോർമലാണെങ്കിൽ ഈ വണ്ണം കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുജിത് ഭക്തനാണെങ്കിലും ഭാര്യയാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാം നമ്മുടെ ശരീരം കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ആരോഗ്യകരമായി മുന്നിലേക്ക് നടക്കാനും അത് അത്യാവശ്യം ഓടാനും അത്യാവശ്യം കിടക്കാനും ഉറങ്ങാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ, ഹാപ്പിയായിട്ടുള്ള ലൈഫ് ഉണ്ടെങ്കിൽ, ഇതിലെല്ലാത്തിലും ഉപരി ഹാപ്പിയായിട്ടുള്ള ലൈഫ് ഉണ്ടെങ്കിൽ നമ്മളെന്തിനാണ് ഈ പറയുന്ന മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും കമ്പനിടാനും ഒക്കെ പോകുന്നത്?
നമ്മൾ ആദ്യം ഈ പറഞ്ഞ സുജിത് ഭക്തൻ തന്നെ അതിലൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ആദ്യം തുണി ഉരിഞ്ഞ് നിങ്ങളുടെ ശരീരം കണ്ണാടിയിൽ നോക്കിയിട്ട് മറ്റുള്ളവരെ കമൻറ്റ് ചെയ്യാൻ ചെല്ലണം. നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛന് അമ്മ സഹോദരങ്ങൾ ഭാര്യ ഭർത്താവ് കുട്ടികൾ ഇവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ഈ ലോകത്ത് നിന്നില്ല, ഒന്നുകിൽ ഷുഗർ കൊളസ്ട്രോൾ ബി പി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും, ഇവരെയൊക്കെ നന്നാക്കിയിട്ട് വേണം നമ്മൾ നാട്ടുകാരെ നന്നാക്കാൻ നടക്കാൻ. ഞാൻ പറയട്ടെ, വീഡിയോ കാണാൻ തുടങ്ങിയ കാലം മുതൽ ഇതുപോലൊരു ഭാര്യ ഭർത്താവ് സുജിത് ഭക്തനെയും ഭാര്യയും പോലെ തമ്മിൽ കെയറിങ്ങും സ്നേഹവും കൊടുത്ത് ഈ 4 വർഷം മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കണം, നല്ല ഫിറ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്ര പേര് അടിച്ച് പിരിഞ്ഞിട്ട് പോകുന്നു. ഞാൻ സത്യമായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു പോട്ടെ, ആ സമയത്ത് ഇവർക്ക് ഇത്രയും പേര് വന്ന് ഇങ്ങനെയൊക്കെ ഇവരെ കുറ്റപ്പെടുത്തിയിട്ടും അവരുടെ ലൈഫിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല ഹാപ്പി ലൈഫ്. സുജിത് ഭക്തൻ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ഈ ഭാര്യ പെൺകുട്ടി ഇങ്ങനെ തന്നെയാണ്, അവർക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ പ്രശ്നമില്ല, അവർക്ക് കുട്ടിയുണ്ട്, അവർക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഈ കമൻ്റ് ഇടാൻ നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തം വീട്ടിലും നിങ്ങളുടെ നാട്ടിലും ഇറങ്ങിയിട്ട് നിങ്ങളിലും ഒന്ന് നോക്കിയിട്ട് ഒരു കുറ്റം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എങ്കിലും കമൻ്റ് ഇടാൻ പാടില്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു കുറ്റം കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കുറ്റം നമ്മൾ എല്ലാവരും ഉണ്ടാവും, കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് 100% പൂർണ്ണതയോടല്ല ഈ ലോകത്ത് ഒരു മനുഷ്യരും ഉള്ളത്. അതുകൊണ്ട് മറ്റൊരാളുടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മറ്റൊരാളുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എത്തി നോക്കണം. ബിഗ് ബോസിൻ്റെ വിജയം എന്താ, അവിടെ കുറച്ച് പേരെ പറഞ്ഞു വിട്ട് അവരുടെ ലൈഫിൽ ഇടി പൊട്ടൽ ചീറ്റൽ പ്രേമം കാമം ഇതെല്ലാം പുറത്തുനിന്ന് കണ്ട് ആസ്വദിക്കാനും അതേപോലെ തന്നെ അവരെ ഒന്ന് കുറ്റപ്പെടുത്തി ഒന്ന് സൂക്ഷിക്കാനും, ഇതാണ് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കാൻ നമുക്ക് കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കാൻ പാടില്ല. സുജിത് ഭക്തൻ്റെ ഭാര്യ വണ്ണം കുറയ്ക്കണം, വണ്ണം കുറച്ചേ പറ്റൂ, വണ്ണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, കമൻറ്റ് വരത്തില്ലല്ലോ, എന്ത് ചെയ്യാനാന്ന് പറ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സുജിത് ഭക്തൻ പറയുന്ന ആ കാര്യം വീഡിയോ ക്ലിപ്പിൻ്റെ കുറച്ച് ഭാഗമുണ്ട്, അത് ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളതും കേട്ടിട്ട് വന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എൻ്റെ ഭാര്യയ്ക്ക് വണ്ണമുള്ളൂ, ഞാൻ സഹിച്ചോളാം, പക്ഷേ അത് സഹിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടല്ല കുറെ വർഷം മുന്നേ 4 വർഷം വന്നു തുടങ്ങിയതാ, ഞങ്ങളെ കല്യാണം ഇപ്പൊ കഴിഞ്ഞു അപ്പൊ തൊട്ട് തുടങ്ങിയതാ. അതെ, പക്ഷെ ഇപ്പൊ ഈയിടെ നമ്മൾ ഈ ഒരു യാത്ര നമ്മുടെ INB ട്രിപ്പ് സീസൺ 2 തുടങ്ങിയ സമയം മുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത്. ശ്വേതനെ ടാർഗറ്റ് ചെയ്ത് ധാരാളം കമന്റുകൾ, അത് രസം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും കൂടുതലിടുന്നുണ്ട്, സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ കമന്റ് ഇടുന്നത്, പുരുഷന്മാരും സ്ത്രീകളും ധാരാളം കമന്റുകൾ വരുന്നുണ്ട്. എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നമുണ്ട് ആളുകളുടെ. ശ്വേതക്ക് എന്താ പറയാൻ? ഈ നാട്ടില് ഒരു തടിയുള്ള ആൾക്ക് ജീവിക്കാൻ പാടില്ലേ? എനിക്കറിയാമെന്ന് ചോദിക്കാം, അത് ഒരാളുടെ ജന്മം കൊണ്ട് തടി വെക്കും. ചിലവര് മെലിഞ്ഞ എലുമ്പന്മാര് പോലെ ഇരിക്കും. എലുമ്പന്മാരെ നിങ്ങൾ എലുമ്പന്മാരെ എന്ന് വിളിക്കൂ, തടിച്ചുകളെ തടിച്ചെന്ന് വിളിക്കൂ. അപ്പൊ സാധാരണ ഒരാളുള്ള മാത്രമേ ഉള്ളൂ ജീവിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? അല്ല, എനിക്കറിയാമേ ഞാൻ ചോദിക്കുക, വാട്ട് ഇസ് റോങ് വിത്ത് പീപ്പിൾ? വൈ ആർ പീപ്പിൾ ഇത്രയും ഒരാളെ? എനിക്ക് സത്യം ഉണ്ടല്ലോ, എനിക്കിതിനെ കുറിച്ച് ഇപ്പൊ ആൾക്കാരുണ്ട്. ഐ ഡോണ്ട് കെയർ. സ്വന്തം ശരീരം ഒന്ന് തുണി ഉരിഞ്ഞ് കണ്ണാടി നോക്കിയിട്ട് വേണം അങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ കമന്റ് ചെയ്യാനായിട്ട്. നീ അത്ര ഫിറ്റാണോ എന്ന് നോക്കിയിട്ട് വേണം കമന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിന്റെ ഭാര്യ അത്ര ഫിറ്റാണോ, നിന്റെ ഭർത്താവ് അത്ര ഫിറ്റാണോ, ഇത് നിന്റെ അമ്മ അച്ഛനോ അത്ര ഫിറ്റാണോ, നിന്റെ മക്കൾ അത്ര ഫിറ്റാണോ, അങ്ങനെ പലതും നോക്കണം, നീ തന്നെ ഫിറ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കമന്റ് ചെയ്യാനായിട്ട്. ഈ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, നല്ല വിഷമത്തോടെയും അത്യാവശ്യം അവർക്ക് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് സുജിത് ഭക്തൻ ഒരു വീഡിയോ ചെയ്ത് നമുക്ക് മനസ്സിലാകും. കാരണം ഭാര്യയെ ഒരാൾ വന്ന് കുറേ കമൻറ്റ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ കുറേ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കമൻറ്റുകൾ കാണുമ്പോൾ, ഇല്ലെങ്കിൽ തെറി വിളിക്കുമ്പോൾ, നമ്മളത് കാണുമ്പോൾ നമുക്ക് എത്ര വലിയ ആളുകളാണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പാടാണ്. ഒരു പക്ഷേ നമ്മളെ തെറി വിളിച്ചാൽ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് പ്രതികരിക്കാതിരിക്കാനോ പ്രതികരിക്കാനോ പറ്റും. നമ്മുടെ കൂടെയുള്ള ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ, ഞാൻ തന്നെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് റീലിൽ, അതായത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ മിണ്ടാതെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നല്ല സമാധാനമുള്ള ആളാണെന്ന്. പക്ഷേ അത് ഒരു പക്ഷേ നമുക്ക് പറ്റുമായിരിക്കും. എന്നെ വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ നല്ല ക്ഷമയുള്ള ആളെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. എൻ്റെ സഹോദരങ്ങളെയോ എൻ്റെ സുഹൃത്തുക്കളെയോ എൻ്റെ കൂടെയുള്ള ഒരാളെയോ എന്തെങ്കിലും വിളിക്കുമ്പോൾ അത് ഞാൻ കാണുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും, അത് സത്യമാണ്. എൻ്റെ സ്വന്തം കാര്യത്തിൽ ഞാനും ക്ഷമിച്ചാൽ മതി, പക്ഷേ നമ്മുടെ കൂടെയുള്ള ഒരാളുടെ കാര്യത്തിൽ അവർക്ക് അതിൽ വേദന ഉണ്ടാവുമ്പോൾ നമ്മളും വേദനിക്കും. അപ്പോൾ ഇങ്ങനെ വേദന ഉണ്ടാക്കുന്ന എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? അവരുടെ ലൈഫിൽ, സുജിത് ഭക്തൻ്റെ ആണെങ്കിലും ഈ ലോകത്തുള്ള ഏത് മനുഷ്യൻ്റെ ആണെങ്കിലും ലൈഫിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഹാപ്പി ആണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? ഇവിടെ എത്ര നല്ല ഫിറ്റായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ എത്ര പേരുണ്ട് ഇവിടെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നത്. മാത്രമല്ല 24 മണിക്കൂർ എക്സസൈസും നല്ല ഫുഡ് എടുത്തിട്ടും നല്ല രീതിയിൽ ജീവിച്ചിട്ടും പെട്ടെന്ന് ചത്തു പോകുന്ന എത്ര പേരുണ്ട്? അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾക്ക് ആരെയും കുറ്റപ്പെടുത്താനോ നമുക്ക് ആരെയും ഒറ്റപ്പെടുത്താനോ ഒന്നും അവകാശമില്ല, കാരണം നമ്മളൊന്നും അത്രയ്ക്ക് വലുതല്ല. നമ്മളൊക്കെ ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ടാണ് ഇത്രയും നാൾ ജീവിച്ചത്. ഈ പറയുന്ന അമ്മ, അമ്മ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് ഒരു സ്ത്രീക്ക് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നു പോകണം. അത് എത്ര പേർക്കറിയാം?
എത്ര പേർക്ക് അറിയാം, ആ സമയത്ത് അവർക്ക് ചിലപ്പോൾ വണ്ണം കൂടാം കുറയാം, അവരുടെ ശരീരത്തിൽ പല ചേഞ്ചുകളും ഉണ്ടാവാം, ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം, അതുണ്ടാവും ഇതുണ്ടാവും. ഇതെല്ലാം തരണം ചെയ്തൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് പ്രസവിച്ച് തന്നിട്ട് ഈ കുഞ്ഞ് വലുതായി വന്നിട്ട് കമൻ്റ് ഇടുകയാണ്. ആർക്കെതിരെ? ഈ അമ്മയെ പോലുള്ള മറ്റ് സ്ത്രീകൾക്കെതിരെ ഈ കുഞ്ഞ് തന്നെ കമൻ്റ് ഇടുന്നത്. ഇവൻ വന്ന വഴി അവൻ പറഞ്ഞു, അല്ലെ, അവൾ വന്ന വഴി അവൾ പറഞ്ഞു. ഇങ്ങനെ തന്നെയൊക്കെയാണ് ഈ പ്രോസസ്സിലൂടെ ഒക്കെ തന്നെയാണ് ഇവരും ഉണ്ടായി വന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി, നമ്മൾ പലരും ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കാലിലും മന്തുള്ളവരാണ് നമ്മൾ പലരും. എന്നിട്ട് നമ്മൾ ഒറ്റക്കാലി മന്തുള്ളവനെ നോക്കിയിട്ട് കളിയാക്കും, അയ്യേ എന്തുവാടാ ഇത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നവരോട് ചോദിക്കടാ, നിനക്ക് രണ്ട് കാലി മന്തില്ലയോ, എന്നിട്ട് നീ എന്തിനാ ഒറ്റക്കാലി മന്തുള്ളവനെ കളിയാക്കുന്നത്? അപ്പോൾ ഇവൻ കുറേ നേരം ആലോചിച്ചിട്ട് അവിടെ ഊരാൻ വേണ്ടി പറയും, എനിക്ക് രണ്ട് കാലിലും ഉണ്ടല്ലോ, അവൻ ഒറ്റക്കാലിലല്ലേ ഉള്ളൂ, അപ്പോൾ മറ്റേക്കാലും കൂടെ കൊണ്ടായിരുന്നേ കുഴപ്പമില്ല. അവിടെയും ആളുകൾ പിടിച്ചു നിൽക്കാനായിട്ട് അതിൻ്റെ അപ്പുറത്തെ കാര്യം പറയും. അതാണ് നമ്മുടെ ആളുകളുടെ ഒരു ഗുണം. മലയാളികൾ എസ്പെഷ്യലി നല്ല ആളുകളാണ്, സംസ്കാരമുള്ളവരാണ്. പക്ഷേ ചിലർക്ക് ഇച്ചിരി സംസ്കാരം കൂടിപ്പോകുന്നുണ്ട്. ആ സംസ്കാരം കൂടിക്കഴിയുമ്പോൾ അസംസ്കാരത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു അസംസ്കാരം എന്നൊരു വാക്കുണ്ടോ? ഇല്ല. സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സംസ്കാരമുള്ളവർ. സംസ്കാരമില്ലാത്ത എന്നൊരു വാക്കിൻ്റെ എന്താ? അസംസ്കാരം എന്നൊരു വാക്ക് കൊടുത്തേക്കല്ലേ. യാ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോവുക. നമ്മൾ കാരണം മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ദുഃഖം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇവരുടെ സുജിത് ഭക്തൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഓക്കെയാണ്. പിന്നെ മറ്റുള്ളവർക്ക് നോക്കുക, അടിയും ചുമയും കുരയും ഒക്കെ. പ്ലീസ് അവോയ്ഡ് ചെയ്യൂ, പ്ലീസ് അവോയ്ഡ് ഇറ്റ്. താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ മസ്റ്റായിട്ട് ഇടണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടണം, അഭിപ്രായങ്ങൾ. ഇറ്റ്സ് മീ അൽത്വാഫ്.